ഇത് എന്താണ് ഇവിടെ ഉത്സവം അസ്ല ഇവിടെ വണ്ടി ഉടനെ സീടാക്ക എന്താണ് നറുനീണ്ടിയോ ഊളീഫ് ഒരു നെല്ലിക്ക ഒരു മുന്തിരി ഗ്യാസ് ഇറക്കുക തീരെ നെല്ലിക്ക ഇതോ ഉച്ചില വയറ്റുന്ന പോവോ വെൽക്കം ബാക്ക് അഗൈന് ഷറഫു വിത്ത് അസ്ലം. ഇപ്പോൾ ഉള്ളത് കോട്ടക്കലാണ്, കോട്ടക്കൽ പുത്തൂർ. അപ്പം നോമ്പൊക്കെ തുറന്നതിൻ്റെ ആവശ്യം ഇങ്ങനെ ഞാനും അസ്ലമും കൂടി ഇതാ കോട്ടക്കൽ ഇങ്ങനെ പോകുന്നതാണ്. കോട്ടക്കൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അതാ ഒരുപാട് വണ്ടികളും ആളുകളും തിരക്കുകളും. ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഭയങ്കര ഫുഡ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയാം. ഒരുപാട് കച്ചവടമുണ്ട് ഈ നോമ്പിൻ്റെ രാത്രി ആഘോഷിക്കാൻ വേണ്ടി. നോമ്പാണോ പെരുന്നാളാണോ എന്നുള്ള സംശയമാണ്. എന്തൊക്കെ ടൈപ്പ് കച്ചവടങ്ങളാണെന്നുള്ളത് കണ്ടറിഞ്ഞ വേണം. അധികം ഉപ്പിലിട്ട ഐറ്റംസ് ഉള്ളത് കിട്ടും. അവിടെന്താ അതല്ല മറ്റേ ഇത് ഇണ്ടിക്കാരാണോ അസ്ലോ ഗോലിസോടാ ഏതാ വേണ്ടി അസ്ലോ കബാബുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് പത്താണ് ഇതേ ഐറ്റംസ് മൂന്നെണ്ണ ഇതൊക്കെ ഹിന്ദിക്കാരോടൊരു അപാര തിരക്കാണ് കേട്ടോ. നോമ്പ് കച്ചവടം വരെ ഹിന്ദിക്കാർ കൈയടക്കിയ മാതിരിയായി. അപ്പോൾ അവിടെ കണ്ട ചിക്കൻ കബാബിൻ്റെ കടകൾ ഫുള്ള് ഹിന്ദിക്കാരാണ്. ഇത് ഇതിൻ്റെ വലിയ രൂപമായിരിക്കും. വാടക കൂടും, കച്ചവടങ്ങൾ വരും, കൊട്ടക്കൊന്നും കൂടി അറിയപ്പെടും. കാരണം ഇതൊരു മാസം കൂടെ ഓടുകയാണേ. പെരുന്നാളും ഇതൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം കച്ചവടം രണ്ടു ദിവസം കച്ചവടം ഉണ്ടാവുള്ളൂ. പാർക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യമുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് സെൽഫ് ഫുഡ് നൈറ്റ് എവിടെക്കാ പോണ്ടി മൊത്തത്തില് ഇതിനുള്ള ഷോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടേ. അവിടെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. മോസ
തന്നെയാണ്. അട്ടപ്പാടി പെരേനെ തിന്റെ കൈ കൊടുക്കാൻ അറിയില്ല അസ്മന്ത ഒന്ന് പറയണ്ട. പൈസ കൊടുക്കണ്ടേന് മാറി മക്കളെ മാറി 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 ഇവിടെ മാല മുടക്കിച്ച് നടക്കണ എന്താ സാധനം അതിന്റെ പേരെന്താ ഹിന്ദു ആണ്ടാ ഓടാ ഓട് ഓട് പുറത്ത് വെക്കടാ പുറത്ത് വെക്ക അങ്ങോട്ട് തിരിഞ്ഞേക്ക് വേറെ കുഴപ്പമൊന്നും ഇതിന് പേരെന്തന്നേ അതിന്റെ പേരെന്താ പേരെന്താ ഇഗ്വാന പുരസ്കാരം ധൈര്യം ഉണ്ട് കേട്ടടാ ഏ ഇല്ല അച്ഛനെ അതാരും കണ്ടില്ലട്ടോ അയാളെ മേത്തത് ചെറിയ പെരുമ്പാമ്പ് അതൊന്നും കൊണ്ടാട്ടെ ഇതെന്താ അതിന്റെ പേരെന്താ കടിക്കൂ ഈ സാധനം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ചെക്കാകെ അടങ്ങറായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ എനിക്ക് മുള്ളമ്പന്നിയാണത് ഏ ഇത് തൊട്ടാക്കാൻ പറ്റുമോ അസ്ലോ ഇടാ അത് മുള്ളുണ്ടോ
ചെറിയ മുള്ളമ്മ. ഇത് ഏത് രാജ്യത്തടാ, ഏത് നാട്ടിത്തത്? ബ്രസീലിയനാ? കണ്ടിട്ടെന്നെ ഇതൊരു ഭീകര രൂപം. പാമ്പിൻ്റെയും പക്ഷീൻ്റെ ഒക്കെ അടിയിൽ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ ഭയങ്കര തിരക്കണത് കണ്ടോ, അത് വെക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതൊക്കെ. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ പാട്ടില്ല അസലു. ഹൈദരാബാദ്. കോട്ടക്കൽ പുത്തൂർ എന്നുള്ള കാഴ്ചയുടെ ഇതുവരെ കണ്ടത് നോമ്പിനെ വേറെ ലെവലാക്കിയിരിക്കണവര്. പെരുന്നാളൊന്നും ഒന്നുമല്ല, ഇനി പെരുന്നാളൊക്കെ എന്താക്കുവര് അസലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗൾഫ് സിസ്റ്റമാണ് കേട്ടോ. അറേബ്യൻ കൺട്രീസിലെല്ലാവരും ഇതേപോലെ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം, മൈരി നിസ്കാരം കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങൽ, അതേ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന പോലെയാണ് ഇപ്പം നമുക്ക് ഫീൽ ചെയ്ത്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്, അതാണ് രസം. എന്ത് ടൈപ്പ് ഫുഡും അതിൻ്റെ ഉള്ളിലുണ്ട് കിട്ടാണ്ട്. നമുക്ക് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും ഡബിളിൻ്റെ ഡബിളായിരിക്കും ഇവിടെ ഉണ്ടാവില്ലേ. കാരണം ഇതിപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവർ കവർ ചെയ്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അത് തന്നെ വമ്പം വിജയമാണ്. അപ്പോൾ കബാബ് റെഡിയാണ്. എന്താ പാടാ സ്ലോ? അരിവിനാശ്ശേരി തുടങ്ങി രാത്രിയോട്. ഞങ്ങൾ തീ കൂടെ നേരം വിട്ടു കോട്ട കൂടിയാണ്.